വേണുവിനെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത്. മുഴുവൻ പേരും വിളിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്കില്ല. വേണു തമ്പ എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം ആരവം എന്ന് പറയുന്ന ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് എൻ്റെ ഭർത്താവ് ഡയറക്റ്റ് ചെയ്ത പടത്തിലാണ് അഭിനയിക്കാൻ വരുന്നത്. അതിനു മുമ്പ് ഞാൻ വേണുവിനെ കണ്ടിട്ടുണ്ട്. മധുസാറിൻ്റെ ഉമാ സ്റ്റുഡിയോയിൽ കലാകൗമുദി എന്ന് പറയുന്ന ഒരു പത്രത്തിൻ്റെ വീക്കിലിയുടെ ഒരു അഭിമുഖ സംഭാഷണം എടുക്കാൻ വേണ്ടി എൻ്റെ അടുക്ക ഞാൻ അവിടെ ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ അടുക്ക വന്നിട്ടുണ്ട്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആരവത്തിൽ അഭിനയിക്കുന്ന സമയമായിരുന്നു. ആരവം പടം ഞങ്ങൾക്ക് തോൽവിയായിരുന്നെങ്കിലും നെടുമുടുമീടും പ്രതാപ് പോത്തൻ എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ അതിൽ നിന്ന് ഉത്ഭവിച്ചു. പിന്നീട് ചെയ്തതാണ് തകര. തകരയിലും ഇവർ രണ്ടുപേരും മാത്രമായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് പിന്നെ വേണുവിൻ്റെ ഒരു വളർച്ച തന്നെയായിരുന്നു. എത്രയെത്ര പടങ്ങളാണ് ഞങ്ങളുടെ പടങ്ങളിൽ തന്നെ വേണു അഭിനയിച്ചിട്ടുള്ളത്. എൻ്റെ ഭർത്താവ് സുഖമില്ലാതെ അവിടെ ഒരു ആശുപത്രി, ദേവകീ ആശുപത്രി കിടക്കുന്ന സമയത്ത് ഡോക്ടറും അദ്ദേഹവുമായിട്ട് ഭരതനുമായിട്ട് ഭയങ്കര അടുപ്പത്തിലായി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ എത്ര പടം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത പടങ്ങളുടെ എല്ലാം കാസറ്റ് എനിക്ക് കാണണം, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആരാണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ഭാര്യ ലളിത തന്നെയാണ്, അത് നിങ്ങൾ വെറുതെ പറയുന്നത്, എനിക്ക് നിങ്ങളുടെ പടങ്ങളൊക്കെ കാണണം. അങ്ങനെ കംപ്ലീറ്റ് അതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പടങ്ങളുടെയും കാസറ്റ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ പടത്തിൽ അഭിനയിച്ചിട്ടുള്ളത് നെടുമുടി വേണുവാണ്. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾ നെടുമുടി വേണുവാണ്, ഈ നെടുമുടി വേണുവിനെയാണ് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇപ്പോൾ വേറൊരു വേണു ഇല്ലാത്ത പടമാണെങ്കിൽ പോലും അതിൻ്റെ കഥ ഡിസ്കസ് ചെയ്യാനും അതിൻ്റെ കാര്യങ്ങൾ പറയാനും വേണുവിൻ്റെ ഒരു ഉപദേശമില്ലാതെ എൻ്റെ ഭർത്താവ് മുമ്പോട്ട് പോവില്ലായിരുന്നു. എന്നിട്ട് എനിക്ക് ചില എനിക്ക് വേറൊരാൾ എഴുതുന്ന കഥയിൽ എന്തിനാണ് വേണു വന്നിരുന്നിട്ട് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. പറയും, അല്ല, എനിക്ക് വേണു ഉണ്ടെങ്കിലേ അത് ശരിയാവത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേണുവിൻ്റെ ഒരു കഥ നമ്മൾ സിനിമയാക്കി. വേണു പറയുകയാണെന്നറിയില്ല, ഒരുപാട് ഇങ്ങനെ പ്രസിദ്ധനാകുന്നതിലൊന്നും വലിയ താല്പര്യമൊന്നും കാണിക്കത്തില്ല. കൂട്ടുകാരുമായിട്ട് ഇങ്ങനെ ഒരു അന്തി കൂട്ട് അല്ലെങ്കിൽ ഒരു കുറച്ച് നേരം ഒരു കൊച്ചു വർത്തമാനം, കുറച്ച് പൈസ ചില്ലറ ചിലവാക്കണം, ഒന്നോ രണ്ടോ ഷർട്ട് വേണം, ഇത്രയൊക്കെ ഒരു മോഹങ്ങളല്ലാതെ കണ്ട് വേണുവിന് ഒരുപാട് സമ്പാദിക്കണം അല്ലെങ്കിൽ ഒരുപാട് കാശുണ്ടാക്കണം എന്നുള്ള ഒരു വിചാരം വേണുവിന് ഉണ്ടായിരുന്നോ എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കാറ്റത്തെ കിളിക്കൂട് എന്ന് പറയുന്ന കഥ വേണുവിൻ്റെ കഥയാണ്. വേണു അത് ചേട്ടനോട് ഡയറക്റ്റ് ചെയ്യാൻ ഈ കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എൻ്റെ പേര് വയ്ക്കരുത് അതിൽ, എനിക്ക് അതിൻ്റെ പൈസ വേണ്ട, ഇത് ഞാൻ ഭരതേട്ടന് വേണ്ടിയിട്ട് തരികയാണ് എന്നാണ് പറഞ്ഞത്. സാധാരണ ആരും ചെയ്യാത്ത ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് കാറ്റത്തെ കിളിക്കൂടെ ഉണ്ടായത്. അതുപോലെ എന്തൊരു കഥ എവിടെ ആലോചിക്കുകയാണെങ്കിലും അപ്പം വേണുവിൻ്റെ ഒരു ഉപദേശം, ഒരു ഉപദേശക എന്ന് പറയുന്ന അത് തന്നെയായിരുന്നു വൈശാലിയിൽ അദ്ദേഹം ചെയ്ത ക്യാരക്ടറും. ആ ഒരു ഉപദേശം അവിടെ വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യത്തിലും വേണു ഇല്ലാതെ കണ്ട് ഒരടി മുമ്പോട്ട് വയ്ക്കില്ല, എല്ലാത്തിലും അങ്ങനെ തന്നെ ഒരു ഒരു ചങ്ങല കെട്ടിയിട്ടത് മതിയായിരുന്നു വേണു ഞങ്ങളുടെ വീടുമായിട്ട് അടുപ്പത്തിലുണ്ടായിരുന്നത്. ഇത്രയും നേരം നമ്മൾ വേണുവിൻ്റെ അഭിനയത്തെപ്പറ്റിയും കലാജീവിതത്തെപ്പറ്റിയും ഒക്കെ പറഞ്ഞു. ഇനി എനിക്ക് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട്. എന്താന്ന് വെച്ചാൽ, ഈ പ്രസിദ്ധനാവുന്നതിലോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണെന്ന് പറഞ്ഞു ഞാൻ, അതേപോലെ തന്നെയാണ് വേണുവിന് സത്യസന്ധത എന്ന് പറയുന്ന ഒരു കാര്യവും വളരെ കൂടുതലായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, ഫ്ലാഷ് ബാക്കാണ്. എന്നാലും ഞാൻ പറയാം, വേണു കല്യാണം കഴിക്കുന്നതിനൊക്കെ വളരെ മുമ്പ്, കോഴിക്കോട്ടുകാർക്ക് കുറേ പേർക്കൊക്കെ ഈ കഥയൊക്കെ അറിയാം, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു പ്രേമം ഉണ്ടായിരുന്നു വേണുവിന്. ഈ സമയത്താണ് മർമ്മരം ആണെന്ന് തോന്നുന്നുണ്ട് എനിക്ക്, സിനിമ നടക്കുന്ന സമയമാണ്. വേണു പറഞ്ഞു, സത്യാവശ്യമായിട്ട് ഭരതേട്ടാ എനിക്കൊന്ന് കോഴിക്കോട് വരെ പോകണം എന്ന് പറഞ്ഞ് വിട്ടു വേണുവിന്. വേണു ചെന്ന് വേണുവിൻ്റെ ഈ കാമുകി താമസിക്കുന്ന ഹോസ്റ്റലിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിനെ കണ്ടില്ല. കാര്യം സാധിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ
നേരെ ആ തിയേറ്ററിൽ കയറി ചെന്നു. എവിടെ ഇരുട്ടത്ത് കണ്ടുപിടിക്കാനാ കാമുകിയെ കണ്ടുപിടിക്കാൻ പറ്റുമോ? നേരെ കയറി മൈക്ക് എടുത്തിട്ട് അവിടെ അനൗൺസ് ചെയ്തു, സ്ക്രീനിൽ അനൗൺസ് ചെയ്തു, ഇവിടെ എന്താണ് സുശീല എന്ന് പറയുന്ന സ്ത്രീ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ സ്ക്രീനിൻ്റെ പുറയിലോട്ട് വരണേ എന്ന് പറഞ്ഞിട്ട് സുശീല തന്നെ പേടിച്ചോടി ഇറങ്ങി വന്ന് നോക്കുമ്പോൾ വെറുതെ കാണാൻ ചെന്നിരിക്കുക. എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. ഇതായിരുന്നു വേണുവിൻ്റെ സത്യസന്ധതയ്ക്കുള്ള സത്യത്തിൽ ഒരു കുറച്ചൊരു പേരും പ്രശസ്തിയൊക്കെ ആയിക്കഴിഞ്ഞു. ഇനിയിപ്പം നമ്മളൊക്കെ അങ്ങനെ ചെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവർ ഇറങ്ങി വന്നാൽ ആൾക്കാർ ബഹളം വയ്ക്കുമോ എന്നോ അങ്ങനെയുള്ള ചിന്ത ഒന്നുമല്ല. കുതിരയ്ക്ക് കണ്ണു കെട്ടിയ മാതിരി ആലോചിച്ച കാര്യം നടത്തുക, അതിനവിടെ ചെല്ലുക, അത് ഒരാളിൻ്റെ തടസ്സം വേണമെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞിട്ട് സുശീലെ അവിടെ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി. പക്ഷേ ഈ അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ നെടുപൊടിയാണ് വന്നിരിക്കുന്നത്. ഉടനെ എന്നെ പടം നിർത്തി വെച്ചിട്ട് അദ്ദേഹത്തിനെ വിളിച്ചൊരു സ്വീകരണവും അത് അങ്ങനെ കോഴിക്കോട് തിയേറ്ററിൽ ഒരു ബഹളം ഉണ്ടാക്കിയ ആളാണ് നമ്മുടെ ഇത്. അപ്പം നിസ്സാരക്കാരനല്ല, വെറും അഭിനയ ശുദ്ധഗതി മാത്രമാണെന്ന് വിചാരിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു ചെറിയ ഒരു സത്യസന്ധത ഒരു സൂത്രപ്പണി അതിൻ്റെ കൂട്ടത്തിൽ വെറുതെയാണെങ്കിലും. അതേപോലെയാണ് എല്ലായിടത്ത് ചെന്നാലും വേണുവിനെ പറ്റി പറയുന്ന കാര്യം. ഇപ്പം നമ്മൾ വേണുവിനെ ഒന്ന് ദൂഷിച്ചു എന്ന് വെച്ചോ, പക്ഷേ വേണു ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, അറിഞ്ഞ ഭാവമേ വയ്ക്കില്ല. അതിന് ഞാൻ വേണുവിനൊരു പേരിട്ടിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ ഇവിടെ പറയാൻ പറ്റത്തില്ല. ചേട്ടനെ ഞങ്ങൾക്കൊല്ല എന്ത് നമ്മൾ വേണുവിനെ ദേഷ്യപ്പെട്ടിട്ട് വേണുവിനോട് സംസാരിച്ചാലും വേണുവിനെ രണ്ട് മുഖമായിട്ട് നിന്നിട്ട് ഏത് മുഖമാണ് ഇതിൽ ശരിയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് വളരെയധികം പഞ്ചാര കൂട്ടനായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കും ആര് എല്ലാവരുടെ കൂട്ടത്തിൽ. അതാണ് വേണു ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം നമ്മൾ കണ്ടിട്ടില്ല. അത് തന്നെയാണ് വേണുവിൻ്റെ അഭിനയത്തിലും ഉള്ള ഒരു ഒരു മികച്ച പ്രകടനത്തിന് കാരണം അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ കാര്യത്തിലും സത്യസന്ധത കാണിക്കും, എല്ലാ കാര്യത്തിലും അതിൻ്റെ മിഴിവ്. അതേപോലെ തന്നെ പടത്തിൻ്റെ വർക്ക് വേണുവിൻ്റെ വർക്ക് തീർന്നു എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിനെ വീട്ട് വേണു അവിടെ നിന്ന് പോവില്ല, പടം കംപ്ലീറ്റ് തീർന്നതിന് ശേഷമേ പോവുള്ളൂ. അങ്ങനെയൊക്കെ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വേണുവിനെ പറ്റി സംസാരിക്കാനുണ്ട്. കാറ്റത്തെ കളിക്കൂട്, അതേപോലെ തന്നെ തകര, അതേപോലെ മിന്നാമിനങ്ങിൻ്റെ നുറുങ്ങുവെട്ടം, അങ്ങനെ എല്ലാ പടങ്ങളും എല്ലാവരും പോയാലും ഭരതനും നെടുപൊടി വേണുവും അവിടെ കാണും. അങ്ങനെ നമ്മളോട് വളരെയധികം എൻ്റെ ഭർത്താവ് നമ്മളെ വിട്ട് പോകുന്നതിന് മുമ്പ് മുമ്പ് വരയ്ക്കും വേണു ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗമായിരുന്നു. സുശീലയും അതുപോലെ തന്നെ ഈ കഥകളൊക്കെ പറഞ്ഞത് അദ്ദേഹം ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിച്ചു. സുശീല പടം തീരുന്നതിന് മുമ്പ് കല്യാണം കഴിച്ചു. മർമ്മരത്തിൻ്റെ സെറ്റിൽ അവർക്ക് വലിയ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അത് അപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ അതിൻ്റെയൊക്കെ ഫോട്ടോ എൻ്റെ കയ്യിൽ കഴിവുണ്ട്. അതിപ്പോൾ നമുക്കൊരു ഫോട്ടോ ആയിട്ട് കൊടുക്കണം. എന്നോട് ചോദിച്ചിട്ട് ഞാൻ ഇപ്പം കൊണ്ടുവന്നേനായിരുന്നു, എൻ്റെ ഫോട്ടോ നമുക്ക് ഇവിടെ കാണിക്കാമായിരുന്നു. അത് നടന്നില്ല. ഇനി പോട്ടെ, ഇനി അടുത്ത പ്രാവശ്യം വേണോ ഇനി ഇതുപോലൊരു സ്വീകരണം നമുക്ക് വീണ്ടും കൊടുക്കാം. ആ സമയത്ത് നമുക്ക് ആ ഫോട്ടോ ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ പ്രദർശിപ്പിക്കാം. ഇത്രയും നേരം വേണുവിനെ പറ്റി പറയാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്ത് ജോലി തിരക്കുണ്ടെങ്കിലും ഞാൻ വേണുവിന് വേണ്ടിയിട്ട് എന്നെ സുരേഷ് വിളിച്ചപ്പോഴേ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ എത്തിക്കൊള്ളാം, ഞാൻ വന്നിരിക്കും എന്ന് പറഞ്ഞ് ഞാനിവിടെ എത്തി. എനിക്ക് വേണുവിനെയും സുശീലയും കാണാൻ പറ്റി. ഇത്രയും നേരം സംസാരിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് എന്നെ വിളിച്ചതിന് സുരേഷിനോട് അങ്ങേയറ്റം നന്ദിയും കടപ്പാടും എനിക്കുണ്ട്.